three, four. Hello. Welcome back to our YouTube channel. Two, three, stop. Hello, guys. Welcome back to my YouTube channel. Welcome back to my YouTube channel. ഇന്നത്തെ ദിവസം അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു ദുബായ് എപ്പിസോഡ് നമ്പർ 2. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? എന്റെ പൊട്ട ഫ്രണ്ട്സിനെ ഞാൻ ഇന്ന് മീറ്റ് ചെയ്തേക്കാണ്. മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്തേക്കുവാണ്. ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ സ്വപ്നം കണ്ട ദുബായ്? ദുബായ്, അതെ, ദുബായാണ്. ദുബായ് ഇന്ന് കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കത്തില്ല. എനിക്ക് അറിയാവുന്ന പൊട്ടത്തരം, ഇവർക്ക് അറിയാവുന്ന പൊട്ടത്തരങ്ങനെ ചേർത്തിട്ടുള്ള ഒരു പൊട്ടത്തരങ്ങളായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്. എനിവേ, എന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഫ്രണ്ട്സിന് മീറ്റ് ചെയ്യാൻ പോകാൻ പോവാണ്. നാട്ടിലെ ഞങ്ങളെ കട്ട ചങ്ങൻ ചങ്ങും കുട്ടിയും കുട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ടൈപ്പായിരുന്നു. അപ്പൊ അവർ താഴെ വന്ന് നിപ്പുണ്ട്. അപ്പൊ ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് പോവാണ്. എനിക്കറിയത്തില്ല ഫസ്റ്റ് മീറ്റ് എങ്ങനെയായിരിക്കും. സോ ഐ'm ഗോണ മീറ്റ് അപ്പ്. ഓക്കെ, സോ അപ്പൊ ഞാൻ ഇപ്പൊ നടന്ന് പൊക്കോണ്ടിരിക്കുവാണ്. സോ ഗായ്സ്, എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഹലോ ഗായ്സ്. ഹലോ ഹലോ. ഹായ് ഗായ്സ്. ഹായ് ഹായ്. സുഖാണോ? എന്താ? ഹലോ ഹലോ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? നിങ്ങൾ എന്തെങ്കിലും പറയാൻ എന്റെ എന്റെ ബ്ലോഗേഴ്സിനടുത്ത്, എന്റെ പ്രേക്ഷകരോട്? ദുബായിലേക്ക് വന്ന അമ്മൂന്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ കൂട്ടുകാരുടെയും പേരിൽ ഞാൻ ഒരു സ്വാഗതമായ, വളരെ ഹാർദവമായ, ഹൃദയപരമായ സ്വാഗതം നേരുന്നു. ഓക്കെ, ഇനി ഞാൻ കാര്യം പറഞ്ഞോ, എനിക്ക് വിശക്കുന്നു. അക്ഷയ് ജയൻ എന്തോ പറയാനുണ്ട്. ഒന്നുമില്ല ഗൈസ്, നീരജായ കുറെ നാളേക്ക് ശേഷം പരിചയപ്പെട്ടു. കുറെ നാളേക്ക് പരിചയപ്പെട്ട, വീണ്ടും കണ്ടുമുട്ടി. വീണ്ടും കണ്ടുമുട്ടി. അയ്യേ, എനിക്ക് ഷെയിം തോന്നുന്നു, എന്റെ നാട്ടിലുള്ള ഒരേ ഒരു ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ. ഗായ്സ്, നമ്മളിത് ക്യാമറയൊക്കെ കണ്ട് മുഖമൊക്കെ നോക്കിയാണ് കാർ ഓടിക്കുന്നത്. ഇതിപ്പോ കാണുന്നത്. അപ്പൊ നമ്മളാരും മോശം, നമ്മള് മോശം. ചേട്ടാ പറ, നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോന്നെ? നമ്മൾ ഇന്ന് നമുക്ക് ജെ ബി ആറിൽ പോകും. ജെ ബി ആർ എന്താ? ജെ ബി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബീച്ചാണ്. ജെ ബി ആർ ജുമേറ ബീച്ച് റെസിഡൻസ് എന്നുള്ളതാണ് സാധനം. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എടുത്തോ ഫോട്ടോ, എടുത്തോ. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ദേഫിഷിലാണ് വന്നേക്കുന്നത്. ഇത് എന്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി ഫ്രം കാസർഗോഡ്. എന്റെ ഫ്രണ്ട് അല്ല, അവരെ ഫ്രണ്ടാണ്. അപ്പൊ നമുക്ക് അത് വിട്ടു. ഞങ്ങൾ ദേപ്പുട്ടല്ലല്ല, ദേഫിഷിന്റെ ഫ്രണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇവിടെ ഭയങ്കര റഷാണ്. പേരെഴുതിയിട്ട് ഞങ്ങൾ എട്ടാമത്തെയോ ഏഴാമത്തെയോ എട്ടാമത്തെയോ ഇതാണ്. കൊള്ളാല്ലേ, എന്റെ ഫൗണ്ടേഷൻ എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ കണ്ടില്ല, ഇന്നലെ ഞാൻ മറ്റേ ഫ്രണ്ടിന്റെ ഫൗണ്ടേഷൻ വെച്ചത്, അത് കൊള്ളാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല കവറേജ് ചെയ്യട്ടെ. ഞങ്ങളിങ്ങനെ പേരെഴുതിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഫിഷ് കറി മീൻസ് അല്ലേ? പിന്നെ എനിക്ക് ഫിഷും ചോറും വേണം. അതിനല്ലേ ഫിഷിലല്ലേ ഫിഷ് ഫ്രൈയും മീൽസും ഒരു വെറൈറ്റി. ഫിഷ് അച്ചാറ്, ഫിഷ് തോരൻ, ഫിഷ് പച്ചടി, ഫിഷ് മീൻ ഇത് കൊടുക്കല്ലേ. അപ്പൊ അവള് ആ ഒരു വെജിറ്റേറിയൻ. ഇവരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്.
കറങ്ങേണ്ട ഒരു മൈൻഡില്. പ്രത്യേകിച്ച് ഇയാൾക്ക്, ഇയാള് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഇയാൾ എന്നെ ഒരു ദിവസം പോലും കാണാൻ വന്നില്ല. ഒരു ദിവസം വന്നു, പിന്നീട് കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പ്രേക്ഷകർ. ആദ്യം ചേട്ടൻ പറഞ്ഞു എന്തെന്ന് പറയാ, നീ എല്ലാം വണ്ടി എടുത്ത് നമ്മള് അല്ലല്ല, അങ്ങനെ ഞാൻ പറയില്ല. വളരെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇസ്മിയെ പോലത്തെ ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസർ അല്ലെ. അവളുടെ ആ ഒരു ഇതാണ് ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തില്ലേ. അതെ അതെ, പിന്നെ ഇൻഫ്ലുവൻസറിന്റെ ഒരു ഇൻഫ്ലുവൻസിങ് ആണ് ശരിക്കും നമ്മളൊക്കെ അങ്ങ് ഇൻഫ്ലുവൻസ് ആക്കിയത്. നിങ്ങളെല്ലാവരും ഇൻഫ്ലുവൻസ് ആവുക. ഇവിടെ ശ്രീലക്ഷ്മി, ശ്രീകാന്ത്. ശ്രീലക്ഷ്മി ഇന്ന് പരിചയപ്പെട്ടതാണ്. ശ്രീകാന്ത്, എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറയട്ടെ. ഒന്നും പറയാനില്ലേ, അത്രക്കും അഹപ്പൊന്നിച്ചു പോയോ? അതീതമാണ് പറടാ. എപ്പോഴും ശ്രീകാന്തിന് ക്യാമറയുടെ ബാക്കി നിൽക്കാനാണ് ഇഷ്ടം. അതെ, പിന്നെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, വാസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്? നമസ്കാരം. പറ ഞാനൊന്ന് വിചാരിച്ചേ, ഇവന്മാർക്ക് എന്റെ പേര് ബുക്ക് ചെയ്ത് ഇന്ത്യൻ സീക്രട്ട് ഫുഡിൽ തന്നെയാണോ? എവനാണ് പേര് എഴുതിയിട്ട്? കുട്ടിയുടെ ഡൗട്ട്. ഫൈനലി നമുക്ക് ഇരിക്കാൻ ടേബിള് കിട്ടി. അപ്പോ നല്ല തിരക്കുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു സമുദ്ര സദ്യയാണ്. അപ്പോ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. എന്തുവാ രഹസ്യം പറയുന്നേ? അവരിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. ചൂരച്ചാറ്, ചൂരചമ്മന്തി, ചൂരപ്പച്ചടി. ഈ പൊട്ടന്മാര് പൊട്ടത്തരം പറയുന്ന ഗൈസ്, അങ്ങനെയൊന്നും അല്ല. നല്ല ആ, നീ കഴിക്ക്, അത് ഫിഷാണ്. നെത്തോലി ഫ്രൈ എടുത്തോ, നെത്തോലി ഫ്രൈ എടുത്തോ. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ യുകെയിൽ നിന്നും അതിലേക്ക് സ്വാഭാവികമാണ്. സോ നമ്മുടെ ഫുഡ്
ഞാൻ എടുക്കണു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? നല്ല ഫുഡല്ലേ? നല്ല ചൂടാണ്. ചൂടാണോ? ഇന്നല്ല പോകാറുണ്ട്. എങ്ങനെ തണുപ്പാണ്? ചൂട് ഗ്ലാസ്സിൽ ഒഴിക്കോ. ചേട്ടൻ ഇത് എങ്ങനെ പുക വരുന്നോ? ചൂടല്ല എനിക്ക് ഇത്. പ്ലാസ്റ്റിക്കിൽ ഉരുക്കി പോത്തില്ല. അവിടെയും നോക്കുക. നല്ല ഫുഡാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊറേ നാളായി മീനൊക്കെ കഴിച്ചു ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ട്. നമ്മളിപ്പോ പോകുന്നത് അതെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. അതെ, ഞങ്ങളിപ്പോ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഇതാണ് സംഭവം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടേക്ക് നടന്നു വരുന്നു. സോ നമ്മൾ ഇതിനകത്ത് കയറാൻ പോവാണ്. ടിക്കറ്റ് ഒന്നും എങ്ങനെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നല്ല വെയിലുണ്ട്. എന്നെ ഇപ്പം നിങ്ങൾ കറുത്തായിട്ടും കാണിക്കുന്നത് കാരണം വെയിൽ ഇവിടെ ഇങ്ങോട്ടാണ് അടിക്കുന്നത്. സോ ഇതിനകത്ത് പോയിട്ട് വിശേഷം കാണിച്ചു തരാം. നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പം ദുബായിൽ. കുറച്ച് സൗണ്ടി പറ. നമ്മളിപ്പോ ദുബായിൽ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലാണ് ഉള്ളത്. ഇവിടെ എന്താ ഉള്ളേ? ഫ്യൂച്ചർ ആയിട്ടുള്ള ടെക്നോളജീസ് പലതും ഇൻട്രോഡ്യൂസ് ചെയ്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഓക്കെ, നമുക്ക് ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കയറാം. ഓക്കെ, അത് വേണോ? സാർ നമ്മൾ അകത്ത് കയറുന്നില്ല ഗായസ്, കാരണം 150 ദിർഹംസ് ആണ് ടിക്കറ്റ് വരുന്നത്. 150 എന്ന് പറയുമ്പോൾ 30 പോകുന്നു. ഇപ്പൊ കുറെ സാധനങ്ങൾ വരും എന്ന് പറഞ്ഞു. മെക്കളിലൊക്കെ എന്തോ സാധനങ്ങൾ പോയിട്ടുണ്ട്, അതൊക്കെ വരും എന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകും. 150 ദിർഹംസ് ആണ് ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നല്ല തിരക്കുണ്ട് ബിക്കോസ് ഇന്ന് ഫ്രൈഡേ സാറ്റർഡേയും കൂടെ. അകത്ത് വീഡിയോ അലോഡല്ലല്ലോ, അപ്പൊ നമുക്ക് പോണ്ട ഇവിടെ തന്നെ. സോ അകത്ത് വീഡിയോ അലോഡല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫ്യൂച്ചറിൽ വരുന്ന ടെക്നോളജികളൊക്കെ അതൊരു പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്, മ്യൂസിയം ആണ്. അത് നമുക്ക് ചെന്നിങ്ങനെ കാണാം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറുന്നില്ല. ഇനി കുറച്ച് നേരം ഇവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഇവർ പറഞ്ഞത് ഇതിനകത്തൊരു കോർണർ ഇല്ല, എല്ലാം ഇങ്ങനെ കർവ് കർവ് ആയിട്ട് പോകും പോകും എന്നാണ്. എന്താ നല്ല രസമുണ്ടല്ലേ ഇല്ലേ ചേട്ടാ? ആ ഹോട്ടൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞേ. 25H എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്, UKയിലുള്ള ഹോട്ടലിലൊരു ബ്രാഞ്ച്. എന്റെ അടുത്ത് നേരത്തെ പറയാം, അവിടെ നിന്ന് മങ്കി പാർക്ക് ഉണ്ടെന്ന്. എന്താണ്? സോ ഞങ്ങളതേ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇതിനകത്ത് കയറിയിട്ടില്ലേ? അപ്പൊ പറ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. ഇതിനകത്ത് കയറിയത് ഫ്രീ ആയിട്ട് കയറിയതാ കേട്ടോ. ചേട്ടൻ എഞ്ചിനീയർ ആണ്, സൈറ്റ് എഞ്ചിനീയർ ആണ്. സോറി, കല്യാണം അടുത്ത മാസം ജനുവരി, അടുത്ത വർഷം ജനുവരിയിലാണ് കല്യാണം. എമിറേറ്റ്സ് ടവർ. ഇതാണ് എമിറേറ്റ്സ് ടവർ. ഓക്കെ, ആ കാണുന്ന ബിൽഡിംഗ് ആണ് പറ. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് പറ. ഇതിനകത്ത് ഫ്യൂച്ചറിനകത്തേക്ക് വേണ്ടിട്ടുള്ള ഇവരുടെ കുറെ ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു കൊടുക്കാൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ റോബോട്ടിക്സ് ഉണ്ട്, പിന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ട്, ഇന്നോവേഷൻ ഉണ്ട്, നാസയുടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മുകളിൽ പോയിട്ട് കാണാം ഗൈസ്. സോ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ സാധനം. ഇതേ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് രണ്ട് പറവകൾ. നല്ല രസമുണ്ടല്ലേ. ഇത് റോബോട്ടിൽ അവരുണ്ടാക്കിയ അല്ല, ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി എന്തൊക്കെയാണ് പറയുന്നത്, ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൽ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നു ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് നമുക്ക് അകത്ത് ടിക്കറ്റ് എടുക്കാതെ പോയാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ ഗൈസ്? ഇതാണ് ദുബായ് ഫ്രെയിം. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്നലെ ഞാൻ മെട്രോ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലേ, ഇതിലെ കൂട്ടി നോക്കിയാൽ അപ്പുറത്തെ സൈഡ്
ഓൾഡ് ദുബായും ഇപ്പുറത്തെ സൈഡ് ന്യൂ ദുബായും ആണ്. സോ നമ്മളിപ്പോ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടല്ലേ നമ്മൾ അങ്ങോട്ടാണ്. സോ നമ്മള് ദുബായി ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര വലുതാണ് കേട്ടോ, ഏത് ദിക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന എനിക്കൊരു പിടിയില്ല. ഇതിനകത്ത് ടിക്കറ്റ് എടുത്താൽ നമുക്ക് അകത്ത് കയറാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം ഓൾഡ് ദുബായും ഇപ്പുറത്തെ ഭാഗം ന്യൂ ദുബായും ആണ്. ഇത് ഭയങ്കര കിടിലം വ്യൂ ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറുന്നില്ല, ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് പെടുന്നതാണ്. സോ ഗായ്സ്, ഞങ്ങളുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. നല്ല ഭംഗിയുണ്ട് സ്ഥലം. ഞങ്ങൾ കുറെ എല്ലാ സ്ഥലത്തും ഓടി ഓടി പോയി ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കവർ ചെയ്ത് ഇന്ന് തന്നെ ഞങ്ങൾ എല്ലാം കവർ ചെയ്യാനുള്ള ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊക്കോണ്ടിരിക്കുന്നത്. ദുബായ് എപ്പിസോഡ് നമ്പർ 2. ഗൈസ്, ഒരു 2 മണിക്കൂർ എടുത്ത് നമ്മള് കാറ് പാർക്ക് ചെയ്ത് ഇപ്പൊ വന്നേക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെ എന്താ ഉള്ളേ? ഗൈസ്, ഇവിടുത്തെ ബിൽഡിംഗ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. യു കെ ഇതുപോലെയൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു, എനിക്ക് അറിയില്ല. നമ്മള് യു കെയും ദുബായും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. ദുബായ് ഇസ് ദുബായ്, യു കെ ഇസ് ഓക്കെ. സോ നല്ല രസമുണ്ട് കേട്ടോ, ഒരുപാട് നല്ല വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ സോ ഡിഫിക്കൽട്ട്. നമുക്ക് ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ ആരും പഠിക്കുന്നതിന് കണ്ടോ, ഇതാണ് ഇവരുടെ പ്രശ്നം. ഫുള്ള് പ്രശ്നമാണ്, എവിടെ തിരിഞ്ഞാലും പ്രശ്നമാണ്. സോ നമുക്ക് പാർക്കിംഗ് പറഞ്ഞുണ്ട്, പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറൊക്കെ ഉള്ളവർ ഭയങ്കര ബുദ്ധിമുട്ടും. മെട്രോ ആണ് ഈസി ടു ഗോ എവരിവെയർ. സോ എല്ലാവരും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുകയാണെങ്കിൽ മെട്രോ ഒക്കെ ഗുഡ് ഓപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഊബറോ അങ്ങനെ ചെയ്യുക. അത് ഐ തിങ്ക് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അതുകൊണ്ട് നോർമലായിട്ട് നമ്മൾ കാറിൽ വരുവാണെങ്കിൽ ഇച്ചിരി ഭയങ്കര പാടാണ്. ഇവിടെ നല്ല എവിടെയും എല്ലായിടത്തും പാർക്കിംഗ് കിട്ടാൻ സോ ഡിഫിക്കൾട്ട്. സോ നമ്മളിപ്പം ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടി നടന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. സോ ഗായ്സ്, സൺലൈറ്റ് സ്കൈ, ഒരു രക്ഷയോ ഇല്ല, പല കളറിൽ നിൽക്കുന്ന സ്കൈ, ഭയങ്കര രസം. മിന്നതിരി, ഒരു രക്ഷയില്ല, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് സ്കൈ, നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ ജയൻ വീല്, സ്യൂഷ്യൽ നമ്മുടെ ലണ്ടനിലുള്ള സെയിം സാധനം തന്നെയാണ്. ഇവിടെ UAE ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഇങ്ങനെ വരാറുണ്ട്. ഇതാണോ വലുത്? ഇതല്ല, ലണ്ടനിലുള്ളത് ഗൈസ് വലുത്. ഇത് അല്ല, ഇത് തന്നെയാ വലുത്. അല്ലല്ല, ഇത് തന്നെയാ വലുത്. ഇത് തന്നെയാ വലുത്, ലണ്ടനിലുള്ള കാരണം ഇത് തന്നെയാ വലുത്. കാണുമ്പോഴേ അറിയാൻ പറ്റും ഇത് തന്നെ വലുത്. ഡേഡി, എന്റെ എന്റെ ഊക്കേനെ വല്ല നിങ്ങൾ പറഞ്ഞു ഊക്ക. ഇത് ബീച്ചല്ലേ, നമ്മൾ ബീച്ച് പോണോ? യു കെയിലെ ബീച്ചിലും കൂടെ പോയി, UAE ബീച്ചിലും, എല്ലാം യൂര് തുടങ്ങുന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. സോ നമ്മൾ ഇപ്പൊ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? JBR. അത് JBR. അതെ, ഇവിടെ കാണണ്ട. അതെ, ഇത് ഒരു കുറച്ച് പോഷ് ബീച്ചാണ് ഗൈസ്. ആ ബിക്കിനിയിലൊക്കെ ഡ്രസ് ഇട്ട് ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കും. ഫോട്ടോസ് അല്ല, ബിക്കിനിയിലൊക്കെ ഡ്രസ് എങ്കിലും ആൾക്കാർ നടക്കും. അതൊന്നും കാണാത്ത കേട്ടോ, ബിക്കിനിന്ന് എന്താന്ന് പോലും അറിഞ്ഞിടാത്ത അടുത്ത ജനുവരിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന മഹാനാണ് ദേവി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം മുടങ്ങി. സോ ഞങ്ങളിത് ഈ ഒരു സംഭവത്തിന്റെ അടുത്തെത്തി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്തടുത്ത് നിൽക്കുമ്പോ നല്ല ഭംഗി. ഇതിന്റെ ചുറ്റും കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര വലിയ ബിൽഡിങ്സ് ഒക്കെ ആയിട്ടുണ്ടല്ലോ. വലുതെന്ന് പറഞ്ഞാലും അത്രയും വലുത്, എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിന്റെ ഈ ഒരു ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ അപ്പർ സൈഡ് ആണെങ്കിലും കണ്ടോ, ലൈറ്റൊക്കെ വെച്ചിട്ട് ഇതിലെന്തോ ഡാൻസ്, ബ്ലൂ വാട്ടറോ അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞ പ്രോഗ്രാം ഉണ്ടെന്നാണ് ഞാൻ എന്താന്ന് കുറെ നാളുകൊണ്ട് നേരെ കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ, കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ആടോ എന്നോ, സത്യം പറഞ്ഞാൽ അവരെന്താണ് മീൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിന്റെ ആ ഒരു സൈഡ് ചേട്ടാ, അതെന്തോ റോയൽ അറ്റ്ലാന്റിസ്,
അത് റോയൽ അറ്റ്ലാന്റിസ്. പിന്നെ വേറെന്താ, വേറൊരു സാധനം കാണിച്ചു തന്നല്ലോ, അപ്പുറത്തുള്ളത് അറ്റ്ലാന്റിസ്. ആ ഇത് ബ്ലൂ വാട്ടർ ബേ. അഡ്രസ് ഹോട്ടല്, അതെ എം ആർ. പിന്നെ ഇത് ഫുള്ളും വലിയ വലിയ ബിൽഡിങ്സ് ആണ് കണ്ടോ, ഹിൽട്ടൺ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് നിങ്ങളോട് എന്തോ പറയണം. ആ പറ പറയുന്നില്ലല്ലോ. ഈ കടൽ ആർട്ടിഫിഷ്യൽ ആണെന്നാണ് ഇവര് പറയുന്നത്. കടലിന്റെ കേസിലൊക്കെ തള്ളരുത് കേട്ടോ, എന്നാ ഇതൊക്കെ പോകുന്നത്. ഇതാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാരും എന്നെ തെറ്റിദ്ധരിക്കത്തില്ലേ. ഇവര് ഇത് ആർട്ടിഫിഷ്യൽ കടലാണെന്നാണ് പറയുന്നത്. കടലല്ല കടൽ, യഥാർത്ഥ കടൽ എങ്ങോ അങ്ങ് കടക്കുന്നു. ഇത് ആർട്ടിഫിഷ്യൽ പറ്റുമോ? അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തോ മനുഷ്യനാന്നേ ഇയാളെ പോലെ ഒരു വായു നോക്കി ഈ ലോകത്ത് വേറെയില്ല. നമ്മുടെ ഫ്രണ്ട്സ് ടൈം ആണ്. ഞങ്ങളിത് ഇങ്ങനെ ഫ്രണ്ട്സ് ടൈം, ഞങ്ങൾ ഇങ്ങനെ ദേ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഒരു സൈഡിലേ മിണ്ടടിയാണ് കംപ്ലീറ്റ് ഫസ്റ്റ് പ്ലീസ്. ഇതാണ് ഗായ്സ് ഇവരുടെ പ്രശ്നം, ഒരു വഹ തീർക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളിങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കൊറേ കുത്തലും തള്ളലും ഒക്കെ ആയിട്ട് അയവിറക്കി അയവിറക്കി നമ്മൾ ജെ ബി ആറിന്റെ ഒരു ഫ്ലോറില് പുല്ലിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇനി നമ്മൾ എന്താ കാണാ? ഇന്ന് പോയി കഴിഞ്ഞപ്പോ നമ്മൾ എന്നാ കാണാ? അടുത്ത ദിവസം കാണും. ഇങ്ങനെയൊക്കെ പറയും, ഇവര് വരത്തുന്നില്ല. സോ ഇത് ഇതിനെ വിശ്വസിച്ച് നാട്ടിൽ പോയ കഥ നിങ്ങൾക്ക് അറിയാലോ. ഇതിനെ വിശ്വസിച്ച് ഞാൻ നാട്ടിൽ പോയി, എന്നെ വാ 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 എന്ന് കടന്ന് വിളിച്ച് വിളിച്ച് നാട്ടിൽ പോയി. ഞാൻ നാട്ടിൽ ലാൻഡ് ചെയ്ത് ആ ദിവസം രാത്രി എന്നെ വന്ന് കണ്ടിട്ട് തിരിച്ചുപോയി. പിന്നെ ഞാൻ ഇയാളെ കടന്നത് ഇന്ന് ഇവിടെ വെച്ചിട്ട്. അപ്പൊ ഇവരാരെയും വിശ്വസിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിന്. എന്താ അങ്ങനെ പറയൂ? പക്ഷെ എന്റെ ഹൃദയമാണ് കാശ്, എനിക്കുള്ള ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളിന്ന് ചില്ല് ചെയ്യുവാണ്. ശ്രീകാന്തിന് എന്തോ പറ്റി, ശ്രീകാന്തിന് തലവേദനയാണെന്ന് തോന്നുന്നു. ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. ശ്രീകാന്ത് ഇന്നലെ ഉറങ്ങിയില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് പാട്ടിക്ക് ഉയർന്നു. ഇല്ലടാ എടാ, നിന്റെ സൗണ്ട് എന്റെ പ്രഷർ കേൾക്കണം. നീ വല വാ തുറന്ന് പറ. ഇതാണ് എന്റെ പ്രശ്നം, ഇത്രേ ഉള്ളൂ. ഊക്കി ഊക്കി ഇന്ന് ഞാൻ എയറില്, നാളെ ഞാൻ നിലത്തിറങ്ങിയിട്ട് നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കാം. ഇന്ന് ഇനി നമ്മളിപ്പോ ഇവിടെ നിന്ന് കുനാഫ 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 കഴിക്കുന്നുണ്ട് ഗൈസ്. ഓമപ്പെണ്ണിന് ഉരിയാടം പോയി. ഓക്കെ ഇപ്പൊ കളിക്കാൻ പറ്റിയൊരു കളിയുണ്ട് സിനിമ. സായോളി നല്ല പറടാ. എന്ത് പറയാൻ? ഇനി ആ പാട്ട് പാട്, അവൻ നേരത്തെ പാടിയേ. താമരപ്പൂവിൽ വാഴും.
ഞങ്ങളുടെ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വന്നേക്കുവാണ് വിത്ത് ഗ്ലെൻഫിഡിച്ച്. ഇവരാരും കുടിക്കത്തില്ല, ഞാൻ മാത്രമേ കുടിക്കത്തുള്ളൂ. സോ ഞങ്ങള് ഇത് ഏത് വെള്ളം, കൈരളി, കൈരളി എന്ന് പറയുന്ന കട്ടയില്ല. സോ ഗൈസ് ഞങ്ങള് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട്. അപ്പോ ഞങ്ങള് കൊറേ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് എന്റെ റൂം എത്തിയത് അവര് വണ്ടിയിലുണ്ട്. ഇവരെന്നെ കൂടെ വരുന്നല്ലോട്ടോ, എന്നെ എന്റെ റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമെത്തി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോട്ടലിൽ പോയി, ഫുഡ് കഴിച്ചു, ബിയർ കുടിച്ചു, എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ലിഫ്റ്റ് ഇല്ല, ലിഫ്റ്റ് ഇല്ല, ഗവൺമെന്റിന്റെ എന്തോ അതുകൊണ്ട് ലിഫ്റ്റ് ഇല്ലാന്നാ പറഞ്ഞത്. സോ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരുടെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാൻ പോകും. അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്, കുറെ സ്ഥലങ്ങൾ കണ്ടു, എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. സോ ഹാപ്പി, മീൻസ് സോ ഹാപ്പി, താങ്ക് യു സോ മച്ച്, ഹൃദയപൂർവ്വം ചെയ്യണം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നീരജമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജമ്മൂസ് ഇൻസ്റ്റാ ഐഡി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ വീഡിയോ വൈൻ്റെ പേര് സമയമായി. ബൈ ഫ്രം മീ ആൻഡ് മൈ ഫ്രണ്ട്സ്.